മുല്ലപ്പെരിയാർ ഡാം, നമുക്ക് എല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാർ ഡാം വളരെ അപകടത്തിലാണെന്ന്. ന്യൂയോർക്ക് ടൈംസ് അടക്കം പറഞ്ഞിട്ടുള്ളത് ഏത് സമയത്തും പൊട്ടാം, ചുരുങ്ങിയത് 1 കോടി ആളുകൾ മരിക്കാം, 5 ജില്ലകൾ ഇല്ലാതാകാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള മുല്ലപ്പെരിയാർ ഡാം പണിഞ്ഞിട്ടുള്ളത്, നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത് കേണൽ പെനിക്വയർ സായിപ്പാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പെനിക്വയർ സായിപ്പല്ല ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാം പണിഞ്ഞിട്ടുള്ളത്. പെനിക്വയർ സായിപ്പ് പണിഞ്ഞിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാം പൊട്ടിത്തകർന്ന് 1000കണക്കിന് ആളുകൾ മരിക്കുകയോ പ്രളയത്തിൽ ഒലിച്ചു പോവുകയോ ചെയ്യുകയുണ്ടായി. പിന്നീട് തിരുവിതാംകൂർ രാജാവ് പ്രശസ്ത വാസ്തുശില്പി പാരിക്കുഴി ദേവീന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് അവിടെ മുല്ലപ്പെരിയാർ ഡാം പണിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴിതാ നമ്മളോടൊപ്പം ഉള്ളത്, 3 വർഷമായി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന, കോട്ടയത്ത് സമരം നടത്തുന്ന പാരിക്കുഴി വിജയനാണ്, വാസ്തുശില്പി പാരിക്കുഴി വിജയനാണ്. അദ്ദേഹം ജ്യോത്സ്യനാണ്, നിരവധി തവണ നമ്മളോടൊപ്പം പങ്കുചേർന്നിട്ടുണ്ട്. ഇപ്പോഴിതാ അദ്ദേഹം പങ്കുചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. അതായത് കഴിഞ്ഞ 3 വർഷമായി താങ്കൾ ഒറ്റയ്ക്ക് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, അത് പുതിയ ഡാം പണിയണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇതുവരെ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രണാമം. എല്ലാ ലോകജനതയ്ക്കും ഒരു ദുഃഖകരമായ ഒരു സംഗതിയാണ് ഇന്ന് മഹാരാജൻ എന്നോട് ആവശ്യപ്പെട്ടത്. ആ ചോദ്യം അതിനെ ക്ലിയർ എന്നെ കൊണ്ടറിയാവുന്നതും എനിക്കറിയാവുന്നതുമായിട്ടുള്ളതും ചരിത്രം ഞാൻ പഠിച്ചിട്ടുള്ളതുമായ കാര്യത്തെക്കുറിച്ചാണ് നീങ്ങുന്നതും. അതുമാത്രമല്ല, ദുഃഖകരമായ സംഗതി എന്ന് പറയുന്നത് നിരുപാധികം ഞാൻ ഈ സമരത്തിൽ നിന്ന് ഇന്നത്തെ ഈ ദിവസം 2024 ജൂലൈ 7 പൂയ നക്ഷത്രത്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശനിദശയിലാണ്. കൂടാതെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറയുന്നതായ ആ ഗ്രഹത്തിന് മാറ്റം മറ്റൊരിടത്തേക്ക് മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു ദിക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണക്കൂട്ടിയാണ് ഇന്നത്തെ ദിവസം ഞാൻ നിരുപാധികം പിന്മാറുന്നതെന്ന് പറയുന്നത്. ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വഴുകിയതല്ല, മറിച്ച് സംഗതി നേരെ നമ്മൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത്. 1886ലാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത്. ഇനി ചോദ്യത്തിനകത്ത് ഞാൻ മറുചോദ്യം ചോദിക്കുകയല്ല, യഥാർത്ഥത്തിൽ ഈ കേണൽ പെനിക്യൂസ് എന്ന് പറയാം, അല്ലെങ്കിലും ഇംഗ്ലണ്ടിലെ താഴ്മാരെല്ലാം ഈ പുല്ല് പറിച്ചുകൊണ്ട് നടന്നതിന് കേണലാണല്ലോ അന്ന്, ഇപ്പോഴും ആയിരിക്കാം, നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. അപ്പോൾ ഈ കേണൽ പെനിക്യൂസിന് മുമ്പ് മറ്റൊരു താഴ്പ്പുണ്ടായിരുന്നു, അവൻ ഏറ്റവും വലിയ വന കൊള്ളക്കാരനായിരുന്നു. അതൊരു ക്യൂസാണ്, ഒരു പെനിയും കൂടെ. അങ്ങനെ ഇരിക്കുക, ഇവർ രണ്ടും കൂടെ കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മുല്ലയും പെരിയാറും രണ്ട് നദി താണ്ട് ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കൂടി. ഇവിടെ നമുക്കൊരു ചിറ കെട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കൂടി കപ്പലുണ്ടാക്കാൻ പറ്റുന്നതായ ആദ്യം ഇവർ കപ്പലുണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത് ബ്രസീലിലെ കുറേ തടികളും ഉണ്ടായിരുന്നു, ടിമ്പർ. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ ടിമ്പർ നല്ല 300-400-500 വർഷം നല്ല മൂത്ത് മരിച്ചിരിക്കുന്ന തേക്കുകളുള്ള വില 10-200 ഇഞ്ച് വണ്ണമൊക്കെ ഉള്ളത്. ഇവരെ കടത്തിക്കഴിഞ്ഞാൽ നേരെ അറേബ്യൻ കടലിലോട്ട് ചെന്ന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ബംഗാൾ കടലിലോട്ട് ഇറക്കാം. അവരതിനെക്കുറിച്ച് എൻ്റെ റൂട്ട് കണ്ടുപിടിച്ചു, മനമല്ലേ, റൂട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ അതിൽ കൂടി ഉണ്ടായൊരു കപ്പലാണ് നമ്മുടെ 19 ബീരങ്കി വഹിക്കുന്ന ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതായ ആദ്യത്തെ കപ്പൽ. അതവിടെ നിൽക്കട്ടെ, ഫുൾ സ്റ്റോപ്പ് അല്ല, കോമയാണ്. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങി സായിപ്പിനെന്ന് വാസ്തു എന്ന് ജ്യോതിഷം അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് അർക്കഹം, ഇതൊന്നും സായിപ്പിനില്ലല്ലോ. ഇന്നുണ്ട്, ഇന്നെല്ലാം നോക്കിയൊക്കെ ചെയ്യുന്നത്. അന്ന് ഈ പറയപ്പെടുന്ന യാതൊരുവിധ കാര്യങ്ങളും ഇല്ലായിരുന്നു. ഏതാണ്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നതായ നമ്മുടെ ഈ ആ സമുച്ചയം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ അതിൻ്റെ പേര് പറയുന്നത് പറയുമല്ലോ, പുരാവസ്തു. ആ പുരാവസ്തുവായ ആ മുല്ലപ്പെരിയാറിൻ്റെ അവിടെ നിന്ന് 3/4 കിലോമീറ്റർ ഇങ്ങോട്ട് വീണ്ടും കേരളത്തിലേക്കായിരുന്നു, കേരള ഭാഗത്തേക്ക്. പകുതിയോട് അടുത്ത് കഴിഞ്ഞപ്പോൾ അടിച്ചു പറിച്ച് നേരെ എത്തി ബംഗാൾ ഉൾക്കടലിൽ, 1000കണക്കിന് ബംഗാൾ ഉൾക്കടലല്ല, അറബിക്കടൽ, സോറി, അറബിക്കടലിലേക്ക്. ബംഗാൾ കടലിലെത്തണമെങ്കിൽ തിരിച്ച് പോകണ്ടേ? അപ്പോ സോറി, ക്ഷമിക്കുക. അപ്പൊ എനിക്ക് കടലൊന്ന് ചെറുതായിട്ട്, അതായത് ഈ രണ്ട് നദികളും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒരു പുതിയ ഇത് ഉണ്ടാക്കി കൂട്ടിച്ചേർത്ത് കൊണ്ട്
അതിലൂടെ ഒരു ഡാം പണിയാനുള്ള ഏർപ്പാട് ചെയ്തു. ആ ഡാം പണിയാൻ തുടങ്ങിയപ്പോൾ അടിച്ച് തകർത്ത ആയിരക്കണക്കിന് ആൾക്കാർ അറബിക്കടലിൽ മരിച്ചു. എവിടെയോ പോയെന്ന് ഒരു പിടിയില്ല. ആ വീണ്ടും കൺസ്ട്രക്ഷൻ തുടങ്ങി. സായിപ്പല്ലയോ അവന്മാരടിച്ച് പൂക്കിട്ട് കഞ്ചാവൊക്കെ അടിച്ചിട്ട് പിന്നെ തൊഴിലാളികളെ തുച്ഛമായ ശമ്പളം കൊടുത്ത് ഇടുക്കിയല്ലേ, ഇടുക്കിയിൽ നിന്ന് കഞ്ചാവും കിട്ടല്ലോ. അപ്പോൾ അത് ഇവരാ അതിന്റെ കൃഷിക്കാരന്റെ മെയിൻ. അപ്പൊ അവിടുന്ന് രണ്ടാമതും ചെയ്തു. രണ്ടാമതും ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ തൊഴിലാളികളും ഈ ഡാമിന്റെ കല്ലും കുടച്ചക്കറും കുന്തും എല്ലാം കൂടെ കൂടി ഇതേ കടലിൽ പതിച്ചിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടത്തും ഇല്ല. കാരണം അത്രത്തോളം മണ്ണും ചെളിയും കാര്യങ്ങളെല്ലാം കൂടെ നടന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ അധീനതയിലാണല്ലോ ഈ ഭൂപ്രദേശം. അദ്ദേഹം ഈ വിവരം ശരിയായ രൂപത്തിൽ പഠിച്ചിരുന്നു. പഠിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യം തന്നെ അറിയിക്കുന്നത് കൊച്ചി മഹാരാജാവിനെയാണ്. ഇത് ചരിത്ര സംഭവമാണ്, കൊട്ടാരങ്ങളിൽ രേഖയുള്ളതാണ്. ചുമ്മാതെ വിളിച്ച് പറയുന്നതല്ല. അതിൻ്റെ ആവശ്യം എനിക്ക് കൊട്ടില്ല. എൻ്റെ പൊന്ന സഹോദരികളെ, സുഹൃത്തുക്കളെ, ഗുരുക്കന്മാരെ, കൊച്ചു പൊടിക്കുഞ്ഞുങ്ങളെ, എനിക്ക് നുണ പറഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട. അത് മാത്രമല്ല, അതിനോട് അതിനോട് അനുബന്ധിച്ച് വേറെ കാര്യം കൂടെ പറയാം. ഇന്ന് ഈ കാണിക്കുന്ന പിണറായി ഉൾപ്പെടെയുള്ളതായ രാഷ്ട്രീയക്കാർ കാണിക്കുന്നതായ താന്ത കുറെ കഴിയാൻ പോകുന്നത് ചേറ്റത്തരത്തിനൊന്നും ഇന്ന് വരെ ഞാൻ കൂട്ടുനിന്നിട്ടില്ല. ഈ മുല്ലി 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഞാൻ ഇന്ന് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അത് പറഞ്ഞുതരും, വിശദമായി പറഞ്ഞുതരും. ഇത് 3 എപ്പിസോഡായിട്ടായിരിക്കും ഇത് വരുന്നത്. അങ്ങനെ ഒരു ചായ പോലും ഇതിനു വേണ്ടി ഞാൻ വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. സമരപ്പന്തലിലിരുന്നുകൊണ്ട്, സമരപ്പന്തലെന്ന് പറയുന്ന പായ എന്നുള്ളതേ ഉള്ളൂ, ഇന്തലില്ല. ഫ്ലെക്സും വെച്ചിട്ടുണ്ട്, ഫ്ലെക്സ് ആണ് ഇതിന്റെ പിന്നിൽ കാണുന്നത്. അതെ. അപ്പോ ഒരു ചായ പോലും ആരും എന്നോട് ചോദിച്ചു നീ എന്തിനാണ് പട്ടി ഇവിടെ ഇരിക്കുന്നതെന്ന്. ഒരുത്തരും എന്നോട് ചോദിച്ചിട്ടില്ല. മറിച്ച് പോലീസും ഓട്ടോ ഡ്രൈവേഴ്സ് കുണ്ടകള് CPM കാരും ഉൾപ്പെടെ ഒരു അർദ്ധരാത്രിക്ക് എന്നെ എടുത്തിട്ട് ഈ അസുഖത്തിന് എടുത്തിട്ട് ഇടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? കണ്ടവരുണ്ടോ? പക്ഷെ അവരോടായിട്ട് ഇന്ന് അറിയാൻ പറ്റില്ല. എനിക്കൊരു സാക്ഷി പറയണമെന്നുള്ളത്, ഈ വിവരം അറിയാവുന്നത് ഈ ഇരിക്കുന്ന മഹാരാജാവും പിന്നെ ഒരാളുണ്ട് മുല്ലപ്പെരിയാറിന് സ്വന്തം ജനറൽ സുപ്രീം കോടതി ഡൽഹിയിലും ചെന്നൈയിലും ഉണ്ട് സുപ്രീം കോടതി. പക്ഷെ ഡൽഹി സുപ്രീം കോടതി ചെന്നിട്ട്, നമ്മുടെ ആദ്യകാല സുപ്രീം കോടതി ചെന്നിട്ട് ഇത് സ്വന്തം ജനറലിൽ പോയിട്ട് ആഴ്ചകളോളം അവിടെ താമസിച്ചുകൊണ്ട് ഡേറ്റ് കിട്ടുമ്പോൾ ആർഗ്യൂ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോരുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു വലിയൊരു മനുഷ്യൻ. അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ വീട് ആലുവയിലാണ്. അദ്ദേഹം പിന്നെ പാണ്ഡ്യോ ഒന്നും അല്ല. VR കൃഷ്ണയ്യരാണ് അദ്ദേഹത്തിന് പ്രചോദനം കൊടുക്കുന്നത്. VR കൃഷ്ണയ്യരുടെ ഏറ്റവും പ്രഥമ ശിഷ്യനാണ് ഇദ്ദേഹം, അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വൈഫും പിന്നെ അഡ്വക്കേറ്റ് തന്നെയാണ്. രണ്ടുപേരും സുപ്രീം കോർട്ടും ഹൈക്കോർട്ടുമായിട്ടൊക്കെ പിന്നെ ഇത് നമ്മുടെ ലോവർ കോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ രണ്ട് ഹസ്ബൻഡും വൈഫും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈയിടെയായിട്ടുള്ള ഒരു 3-4 മാസക്കാലമായിട്ടുള്ള ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാത്തത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യം ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ മഹാരാജൻ കൊച്ചി മഹാരാജാവിനെ അറിയിക്കുന്നു. ദൂതന്മാരെ വിട്ടിട്ട്, ദൂതന്മാരെ വിട്ടു അവർ അതിന് പിന്നീട് ഇവർ രണ്ടുപേർ ചർച്ചയാകുന്നു. 3-ആളുകളുണ്ട്, അതാണ് കോഴിക്കോട് സാമൂതിരി മഹാരാജ്. ഇവര് 3 പേരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു, രാജയോഗം. ആ യോഗത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു കാര്യം ചെയ്യാം. ഇവൻ 2 പ്രാവശ്യം അവനിതുണ്ടാക്കി. നമ്മുടെ ഇതും തമിഴ്നാട്ടുകാരൻ്റെ അന്ന് തമിഴ് പ്രവീശിയാണ് നമ്മുടെ കേരളം ഉൾപ്പെടെ എന്നൊക്കെ പറയുന്നത്. 1872 1882 ഇതിന്റെ ബിഗിനിങ്, ഒരു കഷ്ടകാലം പിടിച്ച സമയത്ത്. അങ്ങനെ അവിടുന്ന് അവിടെ ഈ പ്രദേശത്ത് രത്നങ്ങളൊക്കെ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴുണ്ടല്ലോ ഈ പ്രദേശം, അത്രയും ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ചും പറയാം. നമ്മുടെ ഇവിടെ, അതായത് ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, അതിലുപരിയുണ്ട് മലപ്പുറം ജില്ല, അവിടെ കൂടി ഒരു പൊന്നുംപുഴി ഒഴുകുന്നുണ്ട്, എടക്കര, മണിമൂളി. ഓക്കേ ഓക്കേ, നമുക്ക് ഇതിലേക്ക് പോകാം. അതെ അതെ. അപ്പോ അതല്ല, അങ്ങ് മനസ്സിലായി. നിലമ്പൂരിലെ സ്വർണ്ണമുള്ള സ്ഥലങ്ങള്, അതേപോലെ ഇവിടെ രത്നങ്ങൾ അടക്കം ഉണ്ടായിരുന്നു, അപൂർവമായ മരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുന്ന് പുനലൂരിൽ നമ്മള് തെങ്കാശിക്ക് പോകുമ്പോ ഒരു ഡാം ഉണ്ടല്ലോ. അതെ 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 അതെ. ആ
ആ ഡാമിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ആവട്ടെ, ഇതിലേക്ക് കേൾക്കാം. അപ്പൊ അവിടെയും കൊണ്ടിരുന്ന് നിങ്ങൾ ഇപ്പോഴും ടുമോറോ ഓൾസോ അങ്ങനെ അവിടുന്ന് മഹാരാജാക്കന്മാര് മൂന്ന് പേരും അടുപ്പുകല്ല് പോലെ കൂടിക്കൊണ്ട് ഒരു നല്ല തീരുമാനമെടുത്തു. തീരുമാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു രൂപത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, അതിനെ നമുക്ക് ഉപകരിച്ചെടുക്കാം എന്ന് രണ്ട് മൂന്നുപേരുടെ തീരുമാനം. തിരുവിതാംകൂർ രാജാവിന്റെ കീഴിലായിരുന്നില്ലേ ഈ സ്ഥലം? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് അവർ സമ്മതിച്ചത്? സമ്മതിച്ചതിന് കാര്യമുണ്ട്. അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് കീഴിലായിരുന്ന മദ്രാസ് റെസിഡൻസി. അതെ അതെ അതെ. അപ്പൊ ഈ ഇവര് ഇത് ടോട്ടലി നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവരുടെ കസ്റ്റഡിയിലായിപ്പോയി. ബ്രിട്ടീഷ് വാസ് ക്യാപ്ചർഡ് ദറ്റ് ഏരിയ, സച്ച് ആൻഡ് സച്ച് ഏരിയാസ് എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഒരു ചരിത്രം. രാജാക്കന്മാർക്കും ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാക്കന്മാർ പിന്നെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഈ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇങ്ങനെ മൂന്ന് രാജാക്കന്മാർ ഒന്നിച്ച് നിന്നുകൊണ്ട് യുദ്ധം ചെയ്താൽ അവരുടെ അടുത്ത് പറ്റത്തില്ല. കാരണം അവരുടെ വെപ്പൺസ്, ഡേഞ്ചറസ് വെപ്പൺസ് അവരുടെ ഉണ്ട്. നമ്മുടെ അതിൽ നമ്മുടെ അമ്പമില്ലും വാളും പരിചയമൊക്കെ ഉള്ളൂ. എന്താന്ന്, ഇവര് സമാധാനപ്രിയരാണ്. അന്ന് ഒന്നും രാജാക്കളെ സമാധാന, അല്ല ഈ പട്ടികളെ വാരി, ഈ ചെറ്റകളെ വാരിയല്ല, രാജ്യക്കാരെ വാരിയല്ല, അവരൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് ചിന്തിക്കുന്നു. ഞാൻ പല കൊട്ടാരങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. രാജഭരണത്തിന് ശേഷമുള്ളതാണ് എൻ്റെ ജന്മം എന്ന് പറയുന്നത്. അപ്പോ ഹൈദരാബാദിൽ നൈസാമിന്റെ അവിടുന്ന് മാത്രമുള്ള ചായ മാത്രം എന്ന് പറഞ്ഞാൽ, ആ സമയം ഞാൻ എത്താൻ താമസിച്ചുപോയി. അതുകൊണ്ടാണ് ട്രെയിൻ താമസിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് അവിടെ വന്ന് മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അതൊക്കെ പിന്നീട് പറയാം. അങ്ങനെ ഈ മൂന്നുപേരുടെ തീരുമാനം തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പരമേൽപ്പിക്കുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം ഇരുന്ന് ചിന്തിക്കുന്നു. കള്ളക്കടത്തല്ല, ചെമ്പ് ബിരിയാണി അല്ല, പിന്നെ വനം കൊള്ളയല്ല, പിന്നെ പെൺവാണിഭൂ അല്ല, പിന്നെ എന്തോ മറ്റേ പേരെന്തോ വനങ്കായ, അയ്യോ ഈന്തപ്പഴം, ഈന്തപ്പഴമോ ഖുറാനൊന്നും അല്ല. യോഗ്യമായ തീരുമാനം. ഹൗ വി വാണ്ട് ടു ലുക്ക് ഔട്ട് ഫോർ അവർ സബ്ജക്റ്റ്. ഫസ്റ്റ് ദേ നീഡ് സ്റ്റാർട്ടിംഗ് ഫുഡ്, സെക്കൻഡ് എഡ്യൂക്കേഷൻ, തേർഡ് പ്രയർ, സംതിങ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെയാണ് ഞാൻ പഠിച്ച ചരിത്രം എന്ന് പറയുന്നത്. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അറിയാവുന്ന പൊട്ടൻ ഇംഗ്ലീഷ് വെച്ച് ഗീച്ചെന്നുള്ളൂ. എങ്കിലും ഈ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഈ ഒരു സംഗതി ഞാൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ അത് താങ്കൾക്ക് ഓരോരുത്തരും കേൾക്കാവുന്നതാണ്. അങ്ങനെ അവിടുന്ന് തീരുമാനമെടുത്തു, നല്ലൊരു വാസ്തുവിനെ വേണം. ആ വാസ്തു ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം 100% ജ്യോതിഷം അറിഞ്ഞിരിക്കുന്ന ഒരാൾ വേണം. രാജ്യസദസ്സിൽ ആ ബില്ല് പാസ്സാകുന്നു, ദൂതന്മാരെ വിടുന്നു. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ വെണ്ണിക്കുളം എന്ന് പറയുന്നതായ സ്ഥലം, തമിഴിൽ പറഞ്ഞ വെണ്ണിക്കുളം രക്തം അല്ല, സോറി, ചൂടുവെള്ളം എന്നാണ്, ചുടുതണ്ണി, അതിനാണ് വെണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തെ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മറ്റാരുടെ കാര്യം, എൻ്റെ ഗ്രാൻഡ്ഫാദറിൻ്റെ പിതാവിൻ്റെ പിതാവിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്ന് അദ്ദേഹം പയ്യൻസാണ്. താങ്കളുടെ കൃത്യമായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആണ് പാലക്കുഴി ദേവേന്ദ്രൻ. ഓക്കെ, പറയാം. അത് കൊച്ചി മഹാരാജാവാണ് ദേവേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് വേലായുധൻ ആചാരി എന്നാണ്. അവിടെ ഈ കൊച്ചി കൊട്ടാരത്തിലെ നിർമ്മാണത്തിലാണ് ഇദ്ദേഹത്തിന് ആ ഒരു പേര് കിട്ടുന്നത്, ദേവേന്ദ്രൻ എന്ന് പറയാം. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സൃഷ്ടിയിൽ ഉന്നത എന്നുള്ളതാണ്. അങ്ങനെ ഇദ്ദേഹവുമായിട്ടുള്ള കൺസൾട്ടേഷൻ, ഇവർ ദൂതന്മാരുമായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം അർക്കഭം, അതിൻ്റെ ടൈമിംഗ് ഇതെല്ലാം നോക്കിയിട്ട് പറയും, ശരി, നമുക്ക് കാണാനുള്ളതായ മഹാരാജാവിന് മുഖം കാണിക്കാനുള്ളതായ ദിവസം ഇന്നതാണ്, അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എത്തുന്നു. കൂട്ടത്തിൽ വേറെയും ചില ജ്യോതിഷികളെ കൊണ്ട് ഇദ്ദേഹം കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സത്യം. ഇദ്ദേഹം ഒറിജിനൽ ജ്യോതിഷിയാണ്, എങ്കിലും ഒരാൾ മാത്രം ഇരുന്ന് കവടി നിരത്തിക്കഴിഞ്ഞാൽ അത് ഓരോരുത്തരും കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള രാശികളായിരിക്കും. ഈ രാശികളിൽ എല്ലാം കൂടെ സംയോജിച്ചുകൊണ്ട് ഒരെണ്ണം ഫയൽ ചെയ്യും. അപ്പൊ തീരുമാനം എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ഞാൻ അഹങ്കാരം പറയല്ല. ആ തീരുമാനത്തിൽ കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ രണ്ട് പ്രാവശ്യവും ഡാമേജ് ആയ അല്ല പൊട്ടി പാളീഷായ
പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ പിന്നെ കുടുംബത്തെ കണ്ണുനീരിലാക്കിയ ആ ഒരു സ്ഥലത്ത് ഇത് നിർമ്മിച്ചാൽ ഇതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവത്തില്ല. 9 വീഥികളാണ്, നമ്മളിപ്പോൾ 2 സെൻറ്റേ ഉള്ളൂ. 1 സെൻറ്റിനകത്തും കോട്ടയത്ത് ഞാൻ ഒരു ഒരു വീടുണ്ടാക്കും, 1 സെൻറ്റിനകത്ത്. സ്ഥലവും പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. അങ്ങനെ നോക്കിയപ്പോൾ ഇത് ജലവീഥിയിലാണ് ഈ സാഹിബിൻ്റെ സാമാനം ഉണ്ടാക്കിയത്. കേണൽ പെനിക്യൂസ് എന്ന് പറയുന്ന ആ കള്ളച്ചെറ്റ അവനെ തമിഴ്നാട്ടിലെ പിന്നെ ദൈവമായിട്ട് വെച്ചിരിക്കുക. അതിനെക്കാളും എത്രയോ വേദമാ വീരപ്പൻ, എത്ര ഡീസൻ്റാ, എത്രയോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുക വീരപ്പൻ. ഇത് കുടുംബങ്ങളെ എന്നല്ല, കേരളത്തിൻ്റെ 5 ഇപ്പോഴത്തെ നിലപാടിലെ 5 ജില്ലകൾ ഒന്നിച്ച് ഏതോ കുട്ടനാട് വഴി ഏതോ പസഫിക് ഓഷനിലോ മറ്റോ എത്തുന്ന രൂപത്തിലുള്ള അറബിക്കല്ലേ, പസഫിക് ഓഷനിലോട്ട് പോയിക്കോട്ടെ, കാരണം ഇത് അങ്ങ് തെന്നിപ്പോയി. ഇടുക്കി നായിക്കോളും, ഇടുക്കിക്കും വിലയില്ല. ഇന്നത്തെ ദിവസം ഈ 7-ാം തീയതി, ഈ ദിവസം ജൂലൈ 7-ാം തീയതി 2024 ഞാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു, മുല്ലപ്പെരിയാർ പോരുന്നുണ്ട്, ഇടുക്കി ഡാമം പോരാനുള്ള സർവ്വ സാധ്യതയുണ്ട്. പാരിപ്പുഴയാ പറയുന്നേ, ഞാൻ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. 25% എടുത്തുള്ളൂ, ഒള്ളി 25%. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ചോദിക്കേണ്ട ചോദ്യം, ഈ തിരുവിതാംകൂർ രാജാവ് ഇങ്ങനെ ഒരു ഡാം പണിയുന്നതിന് അനുകൂലമായിരുന്നു? അത് പിന്നീട് അദ്ദേഹവും ഇവർ മൂന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹൃദയ രക്തത്തിലാണ് ഞാൻ അനുഭവിക്കുന്നത്. അത് സൈൻ ചെയ്തിട്ടാണല്ലോ ഈ ഇതുണ്ടാക്കുന്നത്. ഈ പെനിക്കൂർ സാഹിബ് ഇങ്ങനെ ഒരു സ്ഥലം ഇതുണ്ടാക്കുന്നത് കേരളത്തിൽ തിരുവിതാംകൂർ രാജാവിന്റെ സ്ഥലത്തിലാണല്ലോ. അപ്പൊ ആ രാജാവ് സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് മുമ്പ് ഒരു അനുമതി വേണമല്ലോ. അത് അനുമതിയിൽ ഒപ്പിടുമ്പോൾ അതേ ആ തിരുവിതാംകൂർ ഏത് രാജാവാണ്? അദ്ദേഹമാണോ ഒപ്പിട്ടത് ഹൃദയത്തിലാണെന്ന് പറഞ്ഞത്? ഇദ്ദേഹം ഇപ്പോഴത്തെ നമ്മുടെ മഹാരാജാവല്ലോ, കേരള മഹാരാജാവ്, പിണറായി മഹാരാജാവ്. അദ്ദേഹം എങ്ങനെയാണ് അണികളെയും മറ്റു അണികളല്ല നമ്മുടെ പ്രജകളെ, കേരള മൊത്തത്തിലുള്ളതായ പ്രജകളെ ഏത് മുനയിലാണ് നിർത്തിയിരിക്കുന്നത്? അതേ രൂപത്തിലായിരുന്നു അന്ന് നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇവരുടെ പിടിയിലായിപ്പോയി. മദ്രാസ് അവരുടെ കയ്യിലായിപ്പോയി റെജിമെന്റ്. മദ്രാസ് റെജിമെന്റ് എന്ന് പറയുന്നത് അന്ന് അത് ആ ഒരു പട്ടാളത്തിന്റെ ആ നല്ല ഫ്ലോ കേരളത്തിലേക്കായിരുന്നു അവരുടെ മൊത്തം. ഇവൻ ഒരാളാ ഈ ഒപ്പിടാൻ കാരണം, അത് ഇങ്ങനെ ഒരു മുല്ലപ്പെരിയർ ഡാം പണിയണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ അധീനതയിലുള്ളതല്ലേ? ഇദ്ദേഹത്തിന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ അവനെ ഇവിടുന്ന് പോകും. 999 വർഷത്തേക്കാണ് ഒപ്പിട്ടത്, വിചിത്രമായ. അതിനെ കുറിച്ച് ഇനിയൊന്നും നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. അതെ, അതെന്താണ്? അതെ, ഇത്രയും വലിയൊരു കാലം ഒരിക്കലും അങ്ങനെ നിയമം അന്നും ഇല്ല ഇന്നും ഇല്ല ഭാരതത്തിനകത്ത്. ഇപ്പൊ നമുക്ക് നിയമം എഴുതി മാറ്റിയിട്ടുള്ള മറ്റൊരു രൂപത്തിലേക്ക് അതിലും ഇല്ല. ഒള്ളി 99 ഇതാണ് നമ്മുടെ 999 ലീസ് അഗ്രിമെന്റ്. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളതുമാണ്. ഇപ്പം ഇത് എഴുതി ബ്രിട്ടീഷുകാരൻ 1883-84 കാലയളവിലാണ് ഇന്ത്യൻ നിയമം എഴുതുന്നത്. അല്ല, അംബേദ്കറും ഇല്ല, എല്ലാവരും അംബേദ്കറെ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നു. അല്ല, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ ഗുരുക്കന്മാരെ, എന്നെ അക്ഷരം പഠിപ്പിച്ച് എൻ്റെ ഗുരുക്കന്മാരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതാ ഞാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു, ഡോക്ടർ അംബേദ്കർ അല്ല, ഡോക്ടർ അംബേദ്കറിനെ മറ്റൊരു രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന്, അല്ല ഇന്ത്യൻ ഭരണത്തിൽ നിന്ന് നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു, പിന്നെ കൂട്ടത്തിൽ മോഹൻചന്ദ് കരിചന്ദ് ഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ ഇവരെല്ലാം കൂടെ കൂട്ടി ഇദ്ദേഹത്തെ ഒരു കപ്പലിൽ ഒരു ഗർഭിണിയെ കൂടെ കൂട്ടി കപ്പലെ കയറ്റി വിടുകയും ചെയ്തു. ഇവരെഴുതെല്ലാം കൂടെ സാഹിബിൻ്റെ എഴുതി വെച്ച ഈ നിയമങ്ങളെല്ലാം കൂടെ കൂടിയാൽ അവരത് ചുരുട്ടിക്കൂട്ടി ആ അംബേദ്കർ എഴുതിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ടേബിളിൽ കൊണ്ടുവന്നേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ എഴുതിയെന്ന് പറയുന്നത് സാഹിബ ഒരു സാഹിബല്ല, 27 പേര് ഒന്നിച്ചിരുന്ന് എഴുതിയത്. അതിലേക്ക് പോവാം, ഇതിന്റെ കാര്യം. ആ, അപ്പൊ അങ്ങനെ ഈ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം മുല്ലയും പെരിയാറിനും എഗ്രിമെന്റ് ഉണ്ടാവാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഒപ്പിട്ടത്? അതാണ് എന്റെ ചോദ്യം. ഈ ആ മൂലം തിരുനാൾ തന്നെയാണ് ഒപ്പിട്ടത്? അല്ലല്ലല്ല, ഇവരിതെല്ലാം എല്ലാം റെഡിയാക്കി. ഇതിനിടയ്ക്ക് ഈ 2-ാമത്തെ പ്രാവശ്യം ഡാമേജ് ആയി, അല്ലെ? പോയി കഴിഞ്ഞപ്പോ സാഹിബോട്ട് തൂങ്ങി. അല്ല, അതിന് മുമ്പേ എഗ്രിമെന്റ് ഉണ്ടായിട്ടല്ലേ അവിടെ ഈ ഡാം പണിയുന്നത്? അല്ല, അങ്ങനെ എവിഡൻസ് നത്തിങ്. ഈ രണ്ട് നദികളും കൂടി
മുല്ലപ്പെരിയാർ മുല്ലയും പെരിയാറും കൂടെ കൂട്ടിയതാക്കി യു ടേൺ എടുത്ത് നേരെ വൈഗാ നദിയിലേ ചേർത്ത് ഇത് ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ച് അതിലൂടെ ഈ മരങ്ങളും അതേപോലെ ഇതുപോലെയുള്ള സാധനങ്ങൾ കടത്താനുള്ള പരിപാടിയായിരുന്നു. അക്കാലത്തെ ഗജവീരന്മാരായിട്ടുള്ളത് 12-13 അടി നീളമുള്ളതായ അല്ല ഈ ഡാം പണിഞ്ഞിട്ടല്ലേ യു ടേൺ എടുക്കാൻ പറ്റുള്ളൂ. അത്രേ പറ്റുള്ളൂ. ഇല്ല, അതിനു മുമ്പ് ഇവർ എന്ത് ചെയ്യുന്നറിയോ, മൂന്നാറിൽ റെയിൽവേ ഉണ്ടാക്കി. മൂന്നാറില് ഈ മൂന്നാർ റെയിൽവേ യാതൊരു കാരണവശാലും ഈ സഹ്യൻ കടന്നു വരത്തില്ല, കൊച്ചിയിലേക്ക് വരില്ല. അതെല്ലാം 99-ലെ വെള്ളപ്പൊക്കത്തിൽ ആ പ്രളയത്തിൽ ആ ഫ്ലഡിൽ എല്ലാം അടിച്ചു പറഞ്ഞു. ഇപ്പഴ അതിനെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനത്തിന്റെ എന്തെങ്കിലും അല്ല ഒരു ഒരു പീസെങ്കിലും കിട്ടുമെന്ന് കിട്ടുമോ? അതെ, ഓക്കെ. എഗ്രിമെന്റ് ഒപ്പിട്ടത് എന്താണ് ഈ വിവരം കേട്ട ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഒപ്പിടാൻ കാരണം? അദ്ദേഹം നിർബന്ധിതനായി പോയി. മഹാരാജാവ് പേടിപ്പിച്ച് അത് തോക്കുമല്ലേ, തോക്ക് ചൂണ്ടിക്കൊണ്ടായിരുന്നു സിഗ്നേച്ചർ എന്ന് പറഞ്ഞു. എന്തിനാണ് അദ്ദേഹം പറയുന്നത്? ഐ ഹാവ് എ പ്രിൻസ്, ബട്ട് ഇതെന്റെ ഹൃദയത്തെ കൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. ഒന്നുകൂടെ കുറച്ച് പറയാം, ഞാൻ രാജാവാണ്, എൻ്റെ അധീനതയുള്ള ഭൂമിയാണ്, ഇതാ ഞാൻ എൻ്റെ ഹൃദയ രക്തമെടുത്തിട്ട് ഞാൻ സൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അദ്ദേഹം ആദ്യം ചുമന്ന മഷിയാണ് എടുത്തത്. ചുവന്ന മഷിക്ക് യാതൊരുവിധ വാലിഡിറ്റി ഇല്ല, അന്നും ഇല്ല ഇന്നും ഇല്ല. നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ചെറിയ ഈ ബുക്ക് ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ബുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം എല്ലാം കാർഡാണ്, നമ്മുടെ ആധാർ പോലെ തന്നെ. അതിൽ അസിസ്റ്റന്റ് വേർക്കേഴ്സ് വെച്ച് സൈൻ ചെയ്യും റിന്യൂ ചെയ്യുന്ന സമയത്ത്, ചുവന്ന മഷിക്കാം. അതിന് വാല്യൂ ഇല്ല, കാരണം ഏത് സമയത്ത് ക്യാൻസലാക്കി എന്ന് പറഞ്ഞ രീതിയിൽ ഇദ്ദേഹം റെഡിങ് എടുത്തതാണ്, വീടാതെന്ന് പറഞ്ഞു. മഹാരാജാവ് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എണ്ണിരിക്കുന്ന ഒരു കടാരിയോ അല്ലെങ്കിൽ ഉടവാളോ എടുത്തുകൊണ്ട് വിശേഷം വല്ലതും ഉണ്ടോ? 12 അടി തീർന്ന് തോക്കായി കൊണ്ടിരിക്കുന്നത്, തലയ്ക്കും ചെവിക്കും നടുവിനും മുഖത്തും എവിടൊക്കെ തോക്കുകൊണ്ട് അവിടെ ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ നമ്മുടെ പിണറായി സഖാവ് ചെയ്യുന്ന മുഖ്യമന്ത്രി ചെയ്യുന്ന അതേ രൂപം തന്നെ. അപ്പം പിന്നെ അങ്ങനെ വരുമ്പോ ഇപ്പൊ എന്നെ പിടിച്ചു മാറ്റവനെന്ന് പറയാൻ ഞാൻ ഇരുന്നു. ജീവനോടുള്ള ഭയം കൊണ്ടല്ല, മറിച്ച് ഇതിൽ ആരാണ് ഇതിന്റെ നേതാവ്? അത് നമ്മുടെ ഇതുണ്ടല്ലോ, ഡാച്ച് ക്യാപിറ്റൽ എന്നുള്ളത് അങ്ങ് പഠിച്ചിട്ടുള്ളതല്ലേ? ഡാച്ച് ക്യാപിറ്റലിനകത്തുണ്ട് മൂലധനം. മൂലധനം, ആ മൂലധനം എഴുതിയത് അറിയാമല്ലോ ആരാന്നുള്ളത്. അദ്ദേഹം പട്ടിണിയടഞ്ഞത് കാർൽ മാർക്സ്. അവസാനം കാർൽ മാർക്സിനെ കാണാൻ വേണ്ടി നമ്മളെ ആര് പോയിരുന്നു? മൂലധനം അയാളെ ശവകുടീരം കാണാൻ വേണ്ടി നമ്മളെ നേതാവ് പോയിരുന്നു, മോളെയും കൂട്ടിയിട്ട്. അല്ല അത് അയ്യോ, അത് മൂലം തിരുനാളിനെ കാണാൻ പോയൊന്നുമല്ല, മൂലം പുരാണം കാണാൻ പോയൊന്നുമല്ല, മണി ട്രാൻസാക്ഷൻ. ഓക്കെ, അതെല്ലാം എന്താ സ്റ്റോക്ക് മാർക്കറ്റ് പോയിട്ട് മണി അടിച്ചത്? ഓക്കെ, നമ്മൾ ആ സബ്ജക്റ്റിലേക്ക്. അപ്പൊ അങ്ങനെ ഇത് ഈ പെരിക്കോസ് ഇവിടുന്ന് മുങ്ങുകയാണ്, ഒരു നിവൃത്തിയില്ല അവന്റെ ആക്കുടി. അന്ന് നമ്മൾ ഓർക്കണം, ഇന്ത്യയിലെ ഒരു രൂപ അല്ലെങ്കിൽ കേരള തിരുവിതാംകൂറിന്റെ ഒരു രൂപ എന്ന് പറയുന്നത് ബ്രിട്ടനിലെ 134 രൂപയാണ്. അത്ര വാല്യായിരുന്നു നമ്മുടേത്. എൻ്റെ ഒരു ചോദ്യം, എൻ്റെ കൂടെ ഈ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ശ്രീപത്മനാഭ, ആ പത്മനാഭ ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഈ രത്നങ്ങളും സ്വർണങ്ങളും മറ്റൊക്കെ ഇവര് കാണാതെ എങ്ങനെ സൂക്ഷിച്ചത്? വാസ്തുവിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് വാസ്തുവിന്റെ സുരക്ഷിതം അവിടെയാണ്, ഈ അറകൾ ഉള്ളിൽ, അമ്പലത്തിന്റെ ഉള്ളിൽ അറകൾ. അത് മാത്രമല്ല, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗോപുരമല്ലേ? നമുക്ക് അതിനെ കുറിച്ച് വേറെ ചെയ്യാം, എന്തായാലും ഇവിടെ തൊട്ടുന്നുള്ളൂ. അപ്പൊ ഇതിലേക്ക് കടക്കും. അപ്പൊ അങ്ങനെ പെനിക്യൂസ് ഇവിടുന്ന് കപ്പൽ കയറി നേരെ ഇംഗ്ലണ്ടിൽ ചെന്നു. ആകെക്കൂടി ഞാൻ പറയില്ലേ, ഇവിടുത്തെ ഒരു രൂപ, അതായത് തിരുവിതാംകൂറിന്റെ ഒരു രൂപ, അല്ലെ കൊച്ചിയുടെ ഒരു രൂപ, അല്ലെ കോഴിക്കോട് സമുദ്രത്തിന്റെ ആ പിന്നെ ഖജനാവിനുള്ള ഒരു രൂപ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഇന്നത്തെ സ്റ്റെർലിംഗ് പൗണ്ട് 134 രൂപ. അന്നാണ് ഈ കോഹിനൂർ രത്നക്ക് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അവനെ ഈ പെനിക്കൂർ കേണൽ പെനിക്കൂർ, ഇവിടെ കേണൽ പെനിക്കൂർ, അവിടെ ഫുട്പാത്തിൽ കിടക്കുന്നവൻ, അവൻ എന്താ, അവന് 3 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു,
കുറെ കീറി അണ്ടറയാറും അവന്റെ ഭാര്യയുടെ രണ്ടു മൂന്ന് എന്താ ക്ലിപ്പില്ലാത്ത ബ്രേസറും പിന്നെ വള്ളിയില്ലാത്ത കുറെ ഏണ്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി പെറുക്കി അല്ല അവിടുന്ന് ഇങ്ങോട്ട് വരുവാണെന്ന്, ഇവിടെ മുങ്ങിയില്ലേ, ശരി വിറ്റിട്ട് വരുവാ ഇവിടെ. ഇപ്പോഴത്തെ കേരളം അന്നത്തെ തിരുവിതാംകൂറിലെ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കാൻ വേണ്ടി ഈ കള്ള നായിന്റെ ഓണയിലൊക്കെ അന്നും ഇല്ല ഒരു കൂറ ഇന്നും ഇല്ല അല്ലാണോ തമാശ. ഭാരതത്തിന്റെ അത്രയും സമ്പൽ സമൃദ്ധമായ പ്രോസ്പർ എന്ന് പറ്റില്ല ഇംഗ്ലീഷ് പേര് പറയുന്നത് വേറെ ഇല്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, രാഷ്ട്രീയക്കാരോട് ഞാൻ പറയുന്നു, അത് എനിക്ക് ഒരേ ഒരാളേ ഉള്ളൂ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്, അഡ്വക്കേറ്റ് കെ പി ഹരിദാസ്. ഇന്ന് വരെ തൊണ്ടയ്ക്ക് പറഞ്ഞ അദ്ദേഹം കാണിച്ചിട്ടില്ല. അപ്പോ ഞാൻ വഴി പോകല്ല. അതായത് ഇന്ന് കാണുന്നതായ ഈ മോഷണങ്ങളൊന്നും വേണ്ട, അല്ലാതെ ഇവിടെ തന്നെ സമ്പൽ സമൃദ്ധമായ രീതിയിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളെ വിദേശത്ത് പഠിപ്പിക്കാൻ വിടാതെയും വിദേശത്ത് ജോലിക്ക് പോലെ അവരിങ്ങോട്ട് വന്ന് ജോലി ചെയ്തിട്ട് പോട്ടെ അവിടുത്തെ പേരൊക്കെ. ആ അവിടെ അപ്പോ ഇവൻ അവിടെ ഏതാണ്ട് കൂറയായിട്ട് ഒരു കപ്പല് കയറാൻ പോലും അവന്റെ കാശില്ല. ഈ ഷട്ടിയും പഴയ കീ ഷട്ടിയും റേസറിലും അങ്ങനെ വിറ്റപ്പോ അവൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഡാമിന്റെ ഫാം എല്ലാം അതിന്റെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. എത്ര 8000 ഏക്കർ സ്ഥലല്ലേ? അല്ലല്ല 15000 ഏക്കർ ഉണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഫലഭൂയിഷ്ടമായ രത്നങ്ങളും എല്ലാം കിട്ടുന്ന സ്ഥലം, അപ്പോ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലം കേരളം തന്നെയാണ്. അത് മാത്രല്ല, ഇനി പെട്രോളിയത്തെ കുറിച്ചും പറഞ്ഞിട്ടുള്ളിയം ഒപ്പിട്ടല്ലേ, ഒപ്പിട്ട് പിന്നെ ഫയല. അവ ഇവൻ ഇവരും ഇവനും ഇവിടുന്ന് അങ്ങോട്ടേ അന്നും ചെറിയ തോതിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതെങ്ങനെ അന്ന്? അന്നത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ത്രൂ ദ പിന്നെ അന്ന് കമ്പിയില്ല കമ്പി എന്നൊക്കെ പറയും, എന്ന് പറയുക വയർലെസ് അന്ന് ഉണ്ട് ചെറിയ തോതിൽ. എല്ലാ ടെക്നോളജിയുമായിട്ടല്ലേ ഇങ്ങോട്ട് ഇക്കരിക്ക് വന്നിരിക്കുന്നേ, കാരണം ഇവിടെ രാജാക്കന്മാർ തമ്മിലടിയാന്ന് മനസ്സിലായി. അപ്പൊ അവർക്ക് അവർക്ക് യൂണിറ്റ് ആക്കാം. ആരെ പെനിക്യൂസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേണ്ട ഇതെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പെനിക്യൂസ് അനങ്ങിയില്ല, അവൻ അവിടെ ഒരു മരത്തിന്റെ വട്ടക്ക് ഈറമാടോന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാല് ട്രീ ഹട്ട് ഒക്കെ ഉണ്ടാക്കി ചാരായം അടിച്ച് പെൺപിള്ളേരെ കൊണ്ട് ഗഞ്ചാവിനൊക്കെ വീശി അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി ഡാമിന്റെ പണി അങ്ങ് തീർന്നു. അതിന്റെ ഫൈനൽ ടച്ചിങ്ങിലാണ് ഇവൻ താഴെ ഇറങ്ങുന്നത്, ഈ പെനിക്യൂസ് ആർക്കെങ്കിലും അറിയാമോ? അപ്പൊ അടുത്ത നമസ്കാരം, അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നു ഇതിന്റെ കണ്ടിന്യൂഷൻ. 3 എപ്പിസോഡാണ് ടോട്ടൽ. അപ്പൊ ഈ ആദ്യം ഉണ്ടാക്കിയ ഡാം ഈ പറ്റിയല്ലേ ഇപ്പൊ പറഞ്ഞത്, അത് പൊട്ടിത്തകർന്ന ഡാമിനെ പറ്റിയല്ലേ പറഞ്ഞത്, ആ ഡാം പണിതിട്ട് അദ്ദേഹം താഴെ ഇറങ്ങിയതല്ലേ?